ഒരുമിച്ചുകൂടി അവർ ഒപ്പുശേഖരണം നടത്തുകയാണ്. എന്താ കാരണം? പേഴ്സണൽ ലോ ബോർഡ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ഈ മോഡി പരിഷ്കാരത്തിന് എതിരാണ്. ആ മോഡി പരിഷ്കാരത്തിന് എതിരായുള്ള ജനങ്ങളുടെ ഒരു വലിയ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ തന്നെയാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം. ജനങ്ങൾ മുഴുവൻ എതിരാണ്. മലപ്പുറത്ത് സമസ്തയുടെ നേതൃത്വത്തിൽ വന്നു നടന്നു. എല്ലാ മുസ്ലിം സംഘടനകളും അയാളെ പങ്കെടുത്തു. എല്ലാ സംഘടന എന്ന് പറയുമ്പോൾ ഒന്നും വന്നിട്ടില്ല, അത് പണ്ടും വന്നിട്ടില്ല, അത് പണ്ടും വന്നിട്ടില്ല. കയറിട്ട് പിടിച്ചോണ്ടാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. മജീദ് ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ മലപ്പുറത്തും പറഞ്ഞത് കല്യാണത്തിനാകുമ്പോക്കെ അങ്ങനെ ക്ഷണിക്കല്ലേ. ഇത് രാജ്യം അപകടപ്പെടുന്നു എന്ന് കാണുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് കറിയുമ്പോ ഫോൺ ചെയ്ത് ഒരു വിവരം പറഞ്ഞാ പോരെ? അപ്പൊ തന്നെ അതിൽ ഒരുമിച്ച് കൂടണ്ടേ? അതൊന്നും അല്ല, അത് വേറൊരു സോക്കടാണ്, വേറൊരു സോക്കടാണ്. ആ സോക്കട് തലുള്ള കാലം ജലദോഷം മാറൂല എന്ന് പറഞ്ഞ മാറി അത് ഈ തട്ടുന്ന് മാറാൻ പോകും. തെരഞ്ഞെടുപ്പില് വേറൊരു നിറം, തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു നിറം. ഏതായാലും ഒരു ഗുണുണ്ടായി, മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് നമ്മുടെ ശംസുദ്ദീൻ ഇവിടെ ഇരിക്കുന്ന. അതേപോലെ തന്നെ നമ്മുടെ നാദാപുരത്ത് അവിടെ എത്രയോ കാലമായി നമ്മുടെ പ്രവർത്തകന്മാർ അനവധി ത്യാഗങ്ങൾ സഹിച്ച് പോരാടി കഴിഞ്ഞു പോവാണ്. അവിടെ കുറ്റിയാടിയിലൂടെ ഇവിടെ പാറക്കലിരിക്കുന്നു അന്തസ്സുള്ള ഒരു വിജയം അവിടെ പോരാടി കൊടുക്കാൻ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഒരു അടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയതാണ്. അങ്ങനെ യു ഡി എഫിന് ചില്ലറ സീറ്റ് നഷ്ടമൊക്കെ ഉണ്ടായപ്പോഴും യു ഡി എഫിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു കക്ഷികളും എല്ലാവരും കൂടി അന്തസ്സുറ്റ വിജയം സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അനാവശ്യമായി ലീഗിനെ വെല്ലുവിളിച്ചത് ചിലപ്പോ ഞാൻ വിചാരിക്കുന്നു വെല്ലുവിളിച്ച് കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി അതോടുകൂടി. കാരണം അങ്ങനെ വലിയ ആവേശമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്.